അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിന് ഞാൻ 3 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത്, ഉണക്കമുളക്, കുറച്ച് ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, അരമുറി തേങ്ങ. ഞാൻ ആദ്യം ഒരു അരമുറി തേങ്ങ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളക്. ഇതിന് നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. 3 കഷ്ണം വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ക്യാരറ്റ് തോരൻ താളിക്കാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ കറിവിട്ട് കൊടുക്കാം. അത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ 2 ഉണക്കമുളക് അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില, ഞാൻ 3 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ്, അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തേങ്ങ ചതച്ചിട്ട് തോരനാണ്. ഇതിലേക്ക് ഈ ചതച്ച തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ഇളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ 2 മിനിറ്റ് നമുക്ക് ഇനി ഒന്ന് വേഗം വയ്ക്കാം. അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ചെറുതായി അരിഞ്ഞ് ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ അരിയണം, എന്നാലേ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഈ എണ്ണയിൽ മാത്രം കടന്ന് ഇത് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ക്യാരറ്റ്. ഈ കൂട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞൾപ്പൊടിയിലെ മണമൊക്കെ പോയി തേങ്ങ ഒന്ന് ചതക്കാനേ പാടുള്ളൂ. ഇത് തേങ്ങ ചേർത്തിട്ട് ക്യാരറ്റ് തോരനാണ്.
നന്നായിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് തട്ടിപ്പൂട്ടി അമർത്തി വെച്ച് ഒരു മിനിറ്റ് കൂടെ നമുക്കിത് അടച്ചു വയ്ക്കാം. നല്ലൊരു തോരനാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.